ഇത് നല്ലതാണെന്ന് പറയാൻ മീഡിയയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10-ഉം 25-ഉം പരസ്യം കൊടുക്കുമ്പോൾ നമുക്കറിയാം ഏഷ്യാനെറ്റിലും സൂര്യ ടിവിയിലും നമ്മുടെ മലയാളം ചാനലുകളിൽ തന്നെ 30 സെക്കൻഡ് പരസ്യത്തിന് ഒരു നേരം മിനിമം 3 ലക്ഷം രൂപ കൊടുക്കണം. പ്രൈം ടൈമിൽ അല്ലെങ്കിൽ, പ്രൈം ടൈമിലാണെങ്കിൽ വീണ്ടും കൂടും. ആര് കൊടുക്കണം ഈ പൈസ? കസ്റ്റമേഴ്സ് കൊടുക്കണം ഈ പൈസ. ഈ പണി ആർ സി എമ്മിന്റെ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ നടത്തുന്നു. അതുകൊണ്ട് ആ തുക കസ്റ്റമർക്ക് കുറച്ച് കിട്ടുന്നു. ജസ്റ്റ് 3 വർഷം കൊണ്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാം. കേരളത്തിന്റെ വ്യാവസായിക മേഖലയിൽ ആർ സി എം വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഒരു മീഡിയ പബ്ലിസിറ്റിയോ ഒരു പത്രപരസ്യമോ ഒന്നുമില്ലാതെ ഉൽപ്പന്നങ്ങളുടെ, ശ്രീരാമേണ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അത് ആസ്വദിച്ച ആളുകൾ ഈ പ്രൊഡക്റ്റുകളെ പറഞ്ഞു പരിചയപ്പെടുത്തി ഈ പ്രസ്ഥാനത്തെ ജനകീയമാക്കി മാറ്റി. ഇന്ന് MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും കൗൺസിലർമാരാണെങ്കിലും മേയർമാരാണെങ്കിലും ആർ സി എം ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവരത് തിരസ്കരിക്കാറില്ല. കേരളത്തിൽ ഏകദേശം 1000-ലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഇന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ ആദ്യത്തെ ഷോപ്പിൻ്റെ ഉടമ ഞാനാണ്. രാജസ്ഥാനിൽ പോയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ടിയിരുന്നു അന്ന് കോഴിക്കോടുള്ള ഒരു ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ. ഇന്ന് സ്ഥിതി മാറി. കേരളത്തിലെ രാജസ്ഥാനിലെ കമ്പനിക്ക് 6 ഗോഡൌണുകളുണ്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് വെറും 30 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ രാജേട്ടനൊക്കെ ആരംഭിക്കുന്ന സമയം തന്നെ ഞങ്ങളൊക്കെ തുടക്കത്തിൽ ഒരുമിച്ച് എൻ്റെ സീനിയറാ പുള്ളി. അന്ന് 30-ൽ താഴെ പ്രൊഡക്റ്റ് ആർ സി എമ്മിന് ഉണ്ടായിരുന്നുള്ളൂ. രാജേട്ടനോട് ചോദിച്ചാൽ അറിയാം ഹിസ്റ്ററി. ഇന്ന് 1000-ത്തോളം പ്രൊഡക്റ്റുകളായി. 2022-ലേക്ക് ആർ സി എം എന്ന് പറയുന്ന ഈ ബ്രാൻഡിൽ 3000 പ്രൊഡക്റ്റുകൾ, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ആർ സി എമ്മിൻ്റെ കുടക്കീഴിൽ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു. ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയിൽ ഒരുപാട് മുന്നിലാണ്. എന്നാൽ ഗുണമേന്മയുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നൊരു പരിപാടിയില്ല. കാരണം നമുക്ക് ബ്രാൻഡ് അംബാസഡർക്കോ മീഡിയയ്ക്കോ ഒന്നും കൊടുക്കാനില്ല. വിലയിൽ നോക്കുമ്പോൾ മാർക്കറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപടി വ്യത്യാസം. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന ആട്ട ചക്കി ഫ്രഷ് പ്രോസസ്സിംഗ് മുഖാന്തരം ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് മുളപ്പിച്ചെടുത്ത് ചക്കിലിട്ട് ഇടിച്ച് പൊടിച്ച് പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ പാക്ക് ചെയ്ത് തരുന്നൊരു ആട്ടയാണിത്. നമുക്ക് ബ്രാൻഡിൽ മാർക്കറ്റിലുള്ള ഒരുപാട് ചക്കി ഫ്രഷ് ആട്ടകൾ പരിചയമുണ്ട്. ചക്കി ഫ്രഷ് എന്തിന്? നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ആശീർവാദിൻ്റെ ആട്ട 5 കിലോയുടെ ഒരു ബാഗിന് 305 രൂപ ഇന്ന് മാർക്കറ്റിൽ വില കൊടുക്കുമ്പോൾ ആർ സി എമ്മിൻ്റെ 5 കിലോയുടെ ആട്ടയ്ക്ക് 220 രൂപ വില കൊടുത്താൽ മതി. ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് രണ്ടും തമ്മിലുള്ള ഗുണമേന്മയുടെ വ്യത്യാസം ഉപയോഗിച്ച് മനസ്സിലാക്കാം. വിലയിൽ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 85 രൂപ 5 കിലോയിൽ വ്യത്യാസമുണ്ട്. ആർ സി എമ്മിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടും. മെമ്പർഷിപ്പിന് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഇല്ല. ആർക്കും ആർ സി എമ്മിൽ മെമ്പർ ആവാം. സ്വന്തം വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആർക്കും ആർ സി എം മെമ്പർഷിപ്പ് കൊടുക്കും. മെമ്പർഷിപ്പ് ഫ്രീ ആണ്. അങ്ങനെ ഒരു രജിസ്റ്റേർഡ് കസ്റ്റമർ ആവുന്ന ഒരു വ്യക്തിക്ക് ഈ 5 കിലോ ആട്ട 220 കൊടുക്കേണ്ട, 185 രൂപ കൊടുത്താൽ മതി. പുറമെ ഈ പ്രൊഡക്റ്റ് അയാളുടെ മെമ്പർഷിപ്പ് നമ്പറിൽ ബില്ലടിക്കുമ്പോൾ അതിൻ്റെ ബിസിനസ് വോളിയത്തിൻ്റെ 10% കമ്പനി ഡയറക്റ്റായിട്ട് അയാളെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട 1000 പ്രൊഡക്റ്റുകൾ. രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ ഗുണമേന്മ മാഡം സംസാരിച്ചപ്പോൾ പറഞ്ഞു. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിനെ കുറിച്ച് പറയുമ്പോൾ Grade 1 എന്ന് പറഞ്ഞ് നമ്മൾക്ക് അവകാശപ്പെട്ടെന്ന് മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പുകൾ ഉപയോഗിക്കുന്ന TFM വെജിറ്റബിൾ ആണോ അതല്ലെങ്കിൽ മൃഗക്കൊഴുപ്പാണോ ഒന്നും നമുക്കറിയില്ല. RCM സോപ്പ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് ലാബിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. 100% വെജിറ്റേറിയൻ TFM ഉണ്ടാക്കുന്ന Grade 1 ക്വാളിറ്റി സോപ്പ് 21 രൂപയ്ക്ക് ഒരു മെമ്പർക്ക് ഒരു സോപ്പ് 100 ഗ്രാം കിട്ടും. 60 രൂപ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് 21 രൂപയ്ക്ക്. കാരണം ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയാൻ നമുക്ക് ഐശ്വര്യറായില്ല. കോടികൾ അവർക്ക് കൊടുക്കേണ്ട. ഇത് നല്ലതാണെന്ന് പറയാൻ മീഡിയയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10-ഉം 25-ഉം പരസ്യം കൊടുക്കുമ്പോൾ നമുക്കറിയാം ഏഷ്യാനെറ്റിലും സൂര്യ ടിവിയിലും നമ്മുടെ മലയാളം ചാനലുകളിൽ തന്നെ 30 സെക്കൻഡ് പരസ്യത്തിന് ഒരു നേരം മിനിമം 3 ലക്ഷം രൂപ കൊടുക്കണം. പ്രൈം ടൈമിൽ അല്ലെങ്കിൽ, പ്രൈം ടൈമിലാണെങ്കിൽ വീണ്ടും കൂടും. ആര് കൊടുക്കണം ഈ പൈസ? കസ്റ്റമേഴ്സ് കൊടുക്കണം ഈ പൈസ. ഈ പണി ആർ സി എമ്മിൻ്റെ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ നടത്തുന്നു. അതുകൊണ്ട് ആ തുക കസ്റ്റമർക്ക് കുറച്ച് കിട്ടുന്നു. അങ്ങനെയുള്ള 1000-ത്തോളം പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂടുന്നു. ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് 100% ഗുണം. അങ്ങനത്തെ 1000-ത്തിലധികം ഔട്ട്ലെറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. വളരെ സജീവമായിട്ട് ആർ സി എമ്മിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 100% ഗുണമേന്മയും അതിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയും. തൊഴിലില്ലായ്മ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് സമൂഹത്തിലെ ഏതൊരു വ്യക്തിയും വാങ്ങുന്നതിനെക്കാട്ടും വലിയ ഒരു തൊഴിലവസരം ഇതിലുണ്ട്. അതുകൂടി ഉപയോഗിക്കാൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, റിസ്ക് ഇല്ല, ഓഫീസ് വേണ്ട, പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നമുക്കത് ചെയ്യാം. ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നന്ന് എന്ന് മറ്റൊരാളോട് പറയാൻ തയ്യാറായാൽ മതി. ഇത് നമ്മൾ മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. ഒരു സിനിമ കണ്ടാൽ നമ്മൾ പറയും വെരി ഗുഡ്, ആ സിനിമ കണ്ടു കേട്ടോ, നിങ്ങളൊന്ന് പോയി കണ്ടോ. ആർക്ക് ഗുണം?
സംവിധായകന് ഗുണം, പ്രൊഡ്യൂസർക്ക് ഗുണം, അഭിനയിച്ച അഭിനേതാവിന് ഗുണം, പറഞ്ഞ് പരസ്യം കൊടുത്ത ഉപഭോക്താവിന് എന്ത് ഗുണം? കോഴിക്കോട് ടൗണിൽ ഇറങ്ങി നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോയി നമ്മൾ ഓണത്തിനൊരു പർച്ചേസ് നടത്തി, സെലക്ഷൻ ഇഷ്ടപ്പെട്ടു, അവിടുത്തെ വില ഇഷ്ടപ്പെട്ടു, നമ്മുടെ സുഹൃത്ത് ചോദിച്ചു ഓണമാണ് എവിടെ പോകണം, നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു. എന്ത് ഗുണം? ആ കടക്കാരൻ നന്നായി. ഇവിടെ നന്ന് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നന്നാവുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസിയം, നമ്മുടെ നാട് നന്നാവുന്ന പ്രസ്ഥാനമാണ് ആർസിയം. അതുകൊണ്ട് നമുക്കിത് ഏറ്റെടുക്കാം, നമുക്കിത് പ്രൊമോട്ട് ചെയ്യാം, ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആസ്വദിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആയി, ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയി. ഏകദേശം 4 കോടിക്കടുത്ത് ജനങ്ങൾ ഇന്ന് ആർസിയമ്മിലേക്ക് മെമ്പറായിട്ട് കടന്നു വന്നു. 20 ലക്ഷത്തോളം ആളുകൾ ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. കേരളക്കരയിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 100% ഉപഭോക്തൃ സംസ്ഥാനമായ കേരളക്കരയിൽ 100 കോടി ജനങ്ങൾ, 3.5 കോടി ജനങ്ങളുണ്ട്. 1% ആളുകൾ ആർസിയം പറഞ്ഞാൽ 3.5 ലക്ഷം ആളുകൾ അറിയണം. എൻ്റെ കണക്കുകൂട്ടിനനുസരിച്ച് ഇതുവരെ ഒരു 2 ലക്ഷം ആളുകൾ ആർസിയമിനെ കുറിച്ച് അറിഞ്ഞു വേണം. റെഗുലറായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു 50,000 പേരിൽ കൂടുതൽ ഇന്നും കേരളത്തിലില്ല. അത്രമാത്രം സാധ്യത നമുക്കുണ്ട്. കാരണം 100% ഒരു കൺസ്യൂമർ സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവിടെ ആ ഉപഭോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി പണം നമുക്കില്ല. ഇവിടെ ആ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ അതിലൂടെ തന്നെ നമുക്കൊരു പണം കണ്ടെത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടെങ്കിൽ, അത് ഒരാളെയും ചീറ്റ് ചെയ്യാതെ, ഒരാളുടെ ഒരു പണവും നഷ്ടപ്പെടുത്താതെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ? എന്തും വില കൊടുത്ത് വാങ്ങുമ്പോൾ മാത്രമേ നമുക്ക് വിലയുള്ളൊരു വിഷയമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ടൈം മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ അതിലൂടെ നിങ്ങളെത്ര സ്വപ്നം കാണുന്നുവോ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആർ സി എമ്മിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഞാൻ അഭിമാനപുരസരം പറയുന്നു, ഈ പ്രസ്ഥാനത്തിലെ 15 വർഷം, ഞാൻ 15 വർഷം മുമ്പ് കോഴിക്കോട് ഒരു വെറും കച്ചവടക്കാരനായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നന്നാവും, എന്നിലൂടെ വേറെ ആരും നന്നാവില്ല. പക്ഷേ ആർ സി എമ്മിലായതുകൊണ്ട് ഈ 15 വർഷം കൊണ്ട് ഞാൻ നന്നായി. എന്നിലൂടെ ഇന്ന് കേരളത്തിൽ ഒരു ഗസറ്റഡ് ഓഫീസർ വരുമാനം വാങ്ങിക്കുന്ന 5,000 പേരെ സൃഷ്ടിച്ചെടുക്കാനും കൂടി എനിക്ക് പറ്റി. 5,000 പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് കേരളത്തിൽ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്കറിയാം ഇവിടെ പി കെ അഹമ്മദ് വേൾഡ് ചക്കി ഫ്രഷ് ആട്ട ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. എത്ര കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? എത്ര ആളുകൾക്ക് അവിടെ തൊഴിലവസരമുണ്ട്? ഒരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഈ പ്രസ്ഥാനം രാജസ്ഥാനിൽ പോയിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് ജനങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഈ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ പറഞ്ഞ് പറഞ്ഞ് ഇത് ഇഷ്ടപ്പെട്ട 100,000 ആളുകൾ ഇത് ഏറ്റെടുത്തു. അവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന 5,000 പേര്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന 2 ലക്ഷത്തിലേറെ ആളുകളുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ഗസറ്റഡ് ഓഫീസറുടെ വരുമാനം വാങ്ങിച്ച് ജീവിക്കുന്ന 5,000 പേരെന്ന് കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റിയെങ്കിൽ എൻ്റെ പ്രവർത്തനം 100% സക്സസ് ആണെന്ന് ഞാൻ പറയും. ഇന്ന് ആ ഒരു തലത്തിലേക്ക് വരാൻ 15 വർഷം വേണ്ട, ഞാൻ രാജേട്ടൻ തുടങ്ങി എത്ര വർഷം വേണ്ട, ഇന്നൊരു 3 വർഷം കൊണ്ട് ഒരു അവസ്ഥയിലേക്ക് എത്താം. കാരണം ഞങ്ങൾ വരുമ്പോൾ 30 താഴെ പ്രൊഡക്റ്റ് ഈ കമ്പനിക്കുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ 10 എണ്ണം പോലും അതിലില്ല. അത് കിട്ടണമെങ്കിൽ രാജസ്ഥാനിൽ പോകണം. എത്ര ആളുകൾ വട്ടാണെന്നാ പറയുക? ഇയാൾക്ക് വട്ടാണ്, ആ വീട്ടിലൊരു ചങ്ങായുണ്ട്, അവൻ പേസ്റ്റ് വാങ്ങിയ രാജസ്ഥാനിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കല്ല, എന്താ ചെയ്യുക? ആ ചിരി കേട്ട് ആ ചിരിക്കനുസരിച്ച് നമുക്കന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ കേരളത്തിൽ ആർ സി എമ്മിന് ഉണ്ടാവില്ല. അത് കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഒരു അവസ്ഥ കേരളത്തിൽ ആർ സി എമ്മിന് ഉണ്ടായത്. അപ്പോൾ ഇന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. ജസ്റ്റ് 3 വർഷം കൊണ്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിതിലൂടെ ആസ്വദിക്കാം. ആർ സി എമ്മിനെ പറ്റി വിശദമായി ആധികാരികമായി എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച നമ്മുടെ ലീഡേഴ്സ് പലരും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു LKG പഠിക്കുന്ന കുട്ടിയാണ് ഈ ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. ഈ കഴിഞ്ഞ 24 ജൂലൈയാണ് ഈ ആർ സി എം എന്ന ഈ മഹത് പ്രസ്ഥാനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നതും. അതിനുശേഷം മാത്രമാണ് ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതും. ഒരൊറ്റ ദിവസം കൊണ്ട് സുജിത് സാറിൻ്റെ കടയിൽ ആ പോയി ആ പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടതോടുകൂടി സുജിത് സാറിൻ്റെ അടുത്തുനിന്ന് എന്താണെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ ഇന്നലെ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ ഔദ്യോഗികമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ സുജിത് സാറിനോട് പറയുകയുണ്ടായി, ഒരു മാസ്മരികമായിട്ടുള്ള ഒരു വിദ്യുച്ഛക്തി പ്രവാഹം ഞങ്ങൾ തമ്മിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹഠാത് ആകർഷിച്ചു. ഒന്നും ഇതാക്കിയില്ല. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും എൻ്റെ കുടുംബവും
ഇനി ഇവിടുന്ന് എനിക്ക് കിട്ടുന്ന ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കും. ഈ പ്രസ്ഥാനത്തെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളിലേക്കും എന്നാൽ കഴിയുന്ന വിധം എത്തിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ്. ഇനി എൻ്റെ ഭാവി ജീവിതം പി സി ചാബ്രാജി തുടങ്ങി വെച്ചിട്ടുള്ള ഈ മഹത് പ്രസ്ഥാനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അതിലൂടെ അവരെ സ്വയം പര്യാപ്തരാക്കുക, ആരോഗ്യവാന്മാരാക്കുക, അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തികമായിട്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക, ഇതാണ് എൻ്റെ ലക്ഷ്യം. സുഹൃത്തുക്കളെ, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികൾ തുടങ്ങിയിട്ടില്ല, നമ്മുടെ ഏറ്റവും വലിയ ഉൽപ്പന്നമായിട്ടുള്ള റൈസ് ബ്രാൻഡ് ഓയിൽ രാവിലെ പല്ലുതേപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ 20 ml തവിടെണ്ണ കുഴിച്ചു കൊണ്ടിട്ടാണ്, അത് 24 ജൂലൈ മുതൽ എൻ്റെയും ഭാര്യയുടെയും ദിനചര്യ ആരംഭിക്കുന്നത്. അതിനുശേഷം ഞാൻ ഗാമറൈസിനോൾ കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് ശേഷം ന്യൂട്രിചാർജ് മാൻ കഴിക്കുന്നുണ്ട്, വൈഫ് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്, വെജ് ഒമേഗ കഴിക്കുന്നുണ്ട്, വൈഫ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം എസ് വൈയും കഴിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ഒരു കൊടവയറും ചാടി ഇപ്പോൾ കഴിഞ്ഞുപോയ ചിങ്ങമാസത്തിൽ വന്ന മാവേലിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപ സൗഭാഗ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, അടുത്ത ഒരു വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ ഈ രൂപത്തിൽ RCM പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് വ്യക്തമായിട്ട് വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഏവർക്കും കാണാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇതാണ് RCM പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ഇത് ഉൾക്കൊള്ളണം. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി ഇവിടെ വന്ന് പർച്ചേസിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. RCM ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. RCM മാത്രം ഉപയോക്താക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രമാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്നിൽ കാണാൻ കഴിയും. താങ്ക് യു.